കേരളത്തിൽ നിന്ന് പഠനയാത്രയ്ക്കായി ദില്ലിയിലെത്തിയ സംഘം ടൂർ ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്ന് കുടുങ്ങി. മണ്ണൂത്തി ഡയറി സയൻസ് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ തിരുവനന്തപുരത്തെ ആദിത്യ ഡെസ്റ്റിനേഷൻ ഏജൻസിക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് ദിവസം മുമ്പാണ് തൃശൂർ മണ്ണൂത്തി ഡയറി സയൻസ് കോളേജിലെ 42 പേരടങ്ങുന്ന സംഘം പഠനയാത്രയ്ക്കായി ദില്ലിയിലെത്തിയത്. യാത്രയ്ക്കൊപ്പം മണാലി, കുളു, ഗോവ എന്നിവിടങ്ങളിലുമായി 23 ദിവസമാണ് യാത്ര നടത്താനിരുന്നത്. ഇതിനായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആദിത്യ ഡെസ്റ്റിനേഷൻസ് എന്ന സ്ഥാപനത്തിന് 8 ലക്ഷം രൂപയും നൽകി. എന്നാൽ ഹരിയാനയിലെ കർണാളിലെ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ ദില്ലിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഏജന്റ് പണമടച്ചിട്ടില്ലെന്നും കബളിപ്പിക്കപ്പെട്ടെന്നും മനസ്സിലായത്. ഓരോ സ്റ്റുഡൻസും അവരുടെ കയ്യിൽ നിന്ന് 5, 10 ഒക്കെ എടുത്തിട്ടാണ് അവിടെ ഞങ്ങൾ പേ ചെയ്തിട്ട് ഇറങ്ങിയത് തന്നെ. ദില്ലിയിലെ യാത്രയ്ക്കായി ഏർപ്പാടാക്കിയ ബസ്സിനും ഏജന്റ് പണം നൽകിയിട്ടില്ല. ടൂർ ഏജൻസിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഏജന്റിന്റെ ഫോൺ ഓഫായ നിലയിലാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്നലെ ഉച്ച ആളെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടണം. അപ്പം ഞങ്ങൾ അത് ഇത്ര സീരിയസ് ആക്കി ഇല്ല. വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഇന്ന് മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഏകദേശം സെറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഏജൻസിക്കെതിരെ കോളേജ് അധികൃതർ മണ്ണൂത്തി പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദില്ലി കേരള ഹൗസിൽ ഭക്ഷണവും താൽക്കാലിക താമസവും ഒരുക്കി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കർണാളിലേക്കുള്ള യാത്ര തുടരാനാണ് തീരുമാനം. സംഭവത്തിൽ ടൂർ ഏജൻസിയുടെ പ്രതികരണം തേടിയെങ്കിലും ലഭ്യമായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.